He's again not in the game for a game. Mimic search. So sorry, Rendu, some video now. I did your worship. Let's go. Oh, edi idu pakkamatte fear to feather thilavolile nammal oru vandi iru povunu adhe graphics and nammal oru police karanaan idu actually nammal police vandi undu idu highway patrol nokke idichundo okay so nammal police karana avada nammal laptop okke undu so endo oru message vannundu nathante adana briefing if you are korchu manikkur munpe enikku oru anonymous call vannu aaro endha paraya ഒരു അബാൻഡൻഡ് കാറ് കണ്ടു പിന്നെ കൊറേ ബ്ലഡ് ഉണ്ടായിരുന്നു എന്റെ അടുത്ത് ആൻഡ് ഈ ഒരു ക്രൈം സീനെ കുറിച്ചാണ് അതിൽ പറഞ്ഞാണേ എനിക്കാണോ അത് നമ്മൾ നോക്കാൻ വേണ്ടിട്ട് ഈ കാർ എടുത്ത് പോവാണ് നമ്മുടെ ഹൈവേ പോലീസ് എന്റെ ഇവിടെ നിന്ന് ദൂരെ എന്തോ ഒരു ലൈറ്റ് കാണാണ്ട് ഇവിടേക്കാണോ നമ്മൾ പോണേന്ന് എനിക്കറിയില്ല ഓ ഇത് തന്നെ ഇവിടെ ഓൾറെഡി പോലീസൊക്കെ വന്നിട്ടുണ്ടല്ലോ സോ ഇവിടെയാണ് ആ ഒരു സ്ഥലം ഇയാളാണോ റിപ്പോർട്ട് ചെയ്തത് ആരാ ഇത് വേറെ പോലീസാ എന്താണ് ഉണ്ടായെന്ന് നമ്മൾ ചോദിച്ചു ഒരു അബാൻഡൻഡ് കാറാണ് ആൻഡ് കൊറേ ബ്ലഡും ഒരു ബോഡി പോലും ഇല്ല ഒന്നും മിസ്സിംഗ് ആയിട്ടും ഇല്ല സോ ഇയാൾ പറഞ്ഞ എന്തൊരു മിമിക്കാണോ ഇത് കാണിക്കുന്നത് മിമിക്ക് എന്ന് എനിക്ക് ഉദ്ദേശിക്കണ ഒരു ഗോസ് പോലത്തെ ഒരു മനസ്സിലെ അങ്ങനത്തെ സംഭവം അതെനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് എന്തൊരു മിമിക്കാണെന്ന് പറഞ്ഞു ഞാൻ വന്ന സമയത്ത് കാറ് ഭയങ്കര പുകയൊക്കെയായിട്ടിരിക്കുന്നു ഇയാള് പറയണേ ആൻഡ് വിക്ടിം ഈ കാറ് ഓടിക്കായിരുന്നു ആൻഡ് നിർത്തേണ്ടി വന്നു എൻജിൻ ഇഷ്യൂ കാരണം അങ്ങനെ വിക്ടിമായിട്ടുള്ള ആള് റോഡ് സൈഡ് അസിസ്റ്റൻസിനെ വിളിച്ചു അതായത് ഒരു മിമിക് ഗോസ് അങ്ങനെ എന്താ സാധനം ഒരു ബുഷിന്റെ ഇടയിൽ ഇരിക്കുന്ന പറയണ അപ്പൊ നമ്മള് ചോദിച്ചു എത്ര ഓൾഡാണ് ഈ വിക്ടിം എന്ന് 37 വയസ്സ് ഓൾഡാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇയാള് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതായത് ഈ ഏരിയയില് ഇതിന് മുന്നേ ഇതുപോലെ ഉണ്ടായിണ്ടോ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി ചോക്കാം എന്നൊക്കെ പറഞ്ഞത് അതായത് മിമിക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് ഇവർക്ക് അറിയില്ല എനിക്ക് കറക്റ്റ് അറിയില്ല എന്താണ് മിമിക്ക് മിമിക്ക് എന്ന് പറയണതിന്റെ അർത്ഥം തന്നെ സത്യം പറഞ്ഞാൽ ഒരാളെ മറ്റേ ഇമിറ്റേറ്റ് ചെയ്യണ പോലെ സംഭവം പക്ഷെ ഇതെന്താന്ന് എനിക്ക് അറിയില്ല എന്റെ ഇതാണ് ആ വിക്ടിമിന്റെ ബാഗ് പക്ഷെ ഒന്നും ഇതൊന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയില്ല എന്നാ പറയണേ സോ അറിയാലോ ഇതാണുള്ള ബ്ലഡ് ഇതാണുള്ള കാറ് അടുത്ത ഏരിയകളിലൊക്കെ സെർച്ച് ചെയ്യാൻ വില നടന്നുണ്ടോ അങ്ങനൊക്കെ എന്നാണ് ഇയാള് പറയണേ ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയ എനിക്കറിയില്ല അവിടെ ദൂരെ എന്തോ ഉണ്ട് ഒരു മിനിറ്റ് അവിടെ ദൂരെ ഒരു മരത്തിന്റെ ഇടയിൽ ഒരു ചോപ്പ് ലൈറ്റ് കാണാല്ലേ അതെന്താ സംഭവം എന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ചു ഞാൻ എന്തായാലും അങ്ങോട്ട് നടന്നു പോവാണ് നമുക്ക് ഇതൊരു ഡൗട്ട് ആയിട്ട് തോന്നാലോ കാര്യം നമ്മള് പോലീസാണല്ലോ മനസ്സിലായില്ലേ പോലീസ് ആവുമ്പോ ഡൗട്ട് അടിക്കുന്ന പോലെ ഇതെന്താ സംഭവം ഒരു വീട് ഡോർ നമ്മള് കണ്ടുപിടിച്ചു എന്നാ പറയണ വുഡ്സില് അയ്യോ നമ്മുടെ ഗെയിം ക്രാഷ് ആയി നമ്മൾ ഇനി എന്തായാലും ഞാൻ അങ്ങോട്ട് പോകണില്ലേ വേറെ എനിക്കത് അവിടെ പോയി റിസ്ക് എടുക്കാൻ വയ്യ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ആരോ എന്തോ ശരിക്കും ഇവിടെ ചെയ്യണ്ടെന്നാണ് ഈ പോലീസ് ഓഫീസറും പറഞ്ഞായിരുന്നേ ഓക്കെ ഒരു ഡോറ് ഒരു സിംഗിൾ പീസ് ഓഫ് ഡോറ് ചുമ്മാ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ നമ്മൾ ഇനി അങ്ങോട്ട് പോകണില്ലേ നമുക്ക് ഇവിടെ പെട്രോൾ പമ്പിലും കാര്യം എല്ലാവരോടും ചോദിച്ചാലോ അങ്ങനെയാണല്ലോ നമ്മള് നോർമലി ചെയ്യാറ് മനസ്സിലായില്ലേ അതിന് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ പെട്രോൾ അടിക്കാൻ പറ്റും അതെനിക്കറിയില്ല നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ആക്ച്വലി ഈ ഷോപ്പിൽ ചോദിച്ചോക്കാൻ ചുമ്മാ ഹലോ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തേണ്ടത് ചോദിച്ചു ഇവിടെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഡാം അത് എന്റെ ബിസിനസിന് ബാഡ് ആണെന്ന് നിനക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും സെർച്ചിന് വേണ്ടി ഇല്ലല്ലോ ഞാൻ അങ്ങനെ ഒന്നും വീടായിട്ടൊന്നും നോട്ടീസ് ചെയ്തില്ല എല്ലാം നോർമൽ ആയിരുന്നല്ലോ സീരിയസ്ലി വേറെ ഒന്നും ഉണ്ടായില്ല എനിക്ക് ആ ഒരു കാര്യം പറയാനുള്ളൂ നീ നന്നായി കെയർഫുൾ ആണെന്നാണ് പറഞ്ഞു ഈ കുറച്ച് ദിവസമായിട്ട് അവര് ഭയങ്കര അധികം ഹ്യൂമൻസിനെ പോലെ ആക്ട് ചെയ്യണ്ടെന്ന് ആരെ കുറിച്ചാണ് ഇവരൊക്കെ പറയണേ അവര് ഭയങ്കര ഡേഞ്ചർ ആണ് ഓൾസോ ആൾക്കാർ പറയണേ അവര് ഹ്യൂമൻസ് ഒന്ന് പഠിക്കണ്ട് ഇവര് ഏലിയൻസിനെ കുറിച്ച് അങ്ങനെയാണോ പറയണേ ഇത് നമുക്ക് ഓൾറെഡി അറിയണതാണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്കൊന്നും വാങ്ങണ്ടേ പെട്രോൾ ഒന്നും അടിക്കണ്ടേന്ന് അപ്പൊ നമ്മള് പറഞ്ഞു പെട്രോൾ ഒന്നും അടിക്കേണ്ട ഒന്നും വാങ്ങണ്ടത് ഹാൻഡ് അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് അത്ര നല്ലൊരു അഭിപ്രായമല്ല ഈ കാറുകാരനൊക്കെ ഇങ്ങനെ ഇവിടെ ജീവിക്കണം എന്ന് എനിക്കറിയില്ല സോ നമ്മളങ്ങനെ പിന്നെ ഇവിടുന്ന് നീങ്ങാൻ തുടങ്ങി ഈ വുഡ്സിലൊന്നും ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നും ഓക്കെ നമുക്ക് മാപ്പ് ചോദിക്കാന മാപ്പ് പറഞ്ഞിട്ടുണ്ട് ആൻഡ് മോട്ടർ ഉണ്ട് ഫാം ഉണ്ട് ട്രെയിലർ പാർക്ക് ഉണ്ട് ക്യാബിൻ ഉണ്ട് ക്യാമ്പയിൻ സ്പോട്ട് ഉണ്ട് ഗ്യാസ് സ്റ്റേഷനാണ് നമ്മളിപ്പോ കഴിഞ്ഞേ അടുത്ത് മോട്ടലാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സോ ഇത് വലിയൊരു മാപ്പാണ് ആൻഡ് ഇതാണ് മോട്ടൽ എനിക്കറിയില്ല ഈ മോട്ടലിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഇതാണ് മോട്ടൽ ഹിസ്റ്ററി റൂട്ട് 68 ഈ മോട്ടൽ ഓപ്പൺ തന്നെയാണോ ശരിക്കും ഇവിടെ ഒരു കാർ മാത്രം കിടക്കണം കാണാനുള്ളൂ ഡേയ് സത്യം പറയടാ ഹെൽപ്പ് ചെയ്യണോ ചോദിച്ചു ഞാൻ ഇവിടെ വന്ന ഈ മിമിക്കിനെ കുറിച്ച് അറിയാനാണെന്ന് നമ്മള് പറഞ്ഞു എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചോദിച്ചു മിമിക്ക് എന്നാണോ നിങ്ങൾ പറഞ്ഞേ മിമിക്ക് എന്ന് പറഞ്ഞാൽ അതായത് മനുഷ്യനെ പോലെ ആക്ട് ചെയ്യണ വേറൊരാളെന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഈ ഗെയിമിൽ ഇവർ ഉദ്ദേശിക്കണം ഓക്കെ ഞാൻ ഇതുപോലത്തെ ഒന്നിനും ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഒരു ഫാം ഉണ്ട് ഈസ്റ്റില്
അവർക്ക് ചെലപ്പോ നിങ്ങളെ ഇതില് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട് നോർത്തില്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇവർക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ലേ? പക്ഷെ മോട്ടലിലൊക്കെ എന്തേലും എനിക്ക് അറിയില്ലേ, ഇവര് സത്യാണോ ഇനി പറയണേ, നോണയാണോ പറയണേന്ന്. ഓ, നമുക്ക് ആക്ച്വലി ഇവിടെ കേറി പോവാൻ പറ്റും. ഈ റൂമിലൊന്നും കേറാൻ പറ്റില്ല, എന്നാലും നമ്മള് ചുമ്മാ നോക്കണല്ലോ. ഈ മോട്ടലിന് എന്തോ ഒരു ഇതുള്ള പോലെ ഇല്ല. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് അടുത്ത വണ്ടി അടുത്തേക്ക് പോവാം. ആൻഡ് മോട്ടലിന് നിങ്ങളുടെ ഒരു വഴിയുണ്ട്, അവിടെ ഫാമും ഇവിടെ ഒരു വഴി ഉണ്ട് അങ്ങോട്ട്. സോ നമുക്ക് നേരെ ഫാമിലോട്ട് പോവാം. ഫാമിൽ എന്തായാലും ആൾക്കാര് നൈറ്റൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഫാമിൽ നമുക്ക് എന്തായാലും ചോക്കാം, ഇങ്ങനെ വീടായിട്ട് എന്തായാലും കണ്ടുണ്ടോ. ഇനി ആ പോലീസുകാരനാണ് മിമിക്ക് വെച്ചാലോ. ഇതെന്താ നമ്മളിത് എവിടെയാ അവിടെ എത്തിയേ? നമ്മളിവിടെ വന്നു ഫാമിലേക്ക് എങ്ങനെ പോണ്ടേട്ട. അപ്പൊ ആ കാണുന്ന ലൈറ്റാണ് ഫാം. ഇതാണ് ഫാം. അതിന് നമ്മള് ഫാമില് വന്നിറങ്ങി. ആരടാ പുല്ലിന്റെ ഇടയിൽ ഇരിക്കണേ? അരുല്ലേ. ഓക്കേ, ഫാമില് അരയിലുണ്ടാ. ഓ, ചെറുതായിട്ട് നെഞ്ചടിച്ച്. കണ്ണൊക്കെ പിടിച്ചിരിക്കണം. ഡാം, നീ എന്നെ പേടിപ്പിച്ചു. നീ ആണ് ഈ ഫാമിന്റെ ഓണർ? അതെ, ഇത് എന്റെയാണ്. സോ ഇവിടെ ഒരു മിമിക്ക് നടന്നതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ വന്നേക്കണേ. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടാ? ഞാൻ ഒന്നിങ്ങനെ ആലോചിക്കട്ടെ എന്നാള് പറഞ്ഞു. ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഇയാള് പറയണേ. പക്ഷെ ഞാൻ ഇതുപോലത്തെ കുറെ ആൾക്കാരെ കുറെ റൂമർ കേട്ടിട്ടുണ്ട്, വുഡ്സിന്റെ ഉള്ളിൽ ഇതുപോലെ എന്തൊക്കെയോ സൗണ്ട് കേട്ടതിനെ കുറിച്ചൊക്കെ. പക്ഷെ എനിക്ക് ഇതിനൊന്നും പേടിയില്ല, കാരണം എന്റെ കയ്യിൽ കണ്ണുണ്ടല്ലോ സാർ. സോ ഞാനാണെങ്കിൽ എല്ലാ ഡോറും ലോക്ക് ചെയ്ത് ഫുൾ ധൈര്യത്തിൽ വീടിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നതെന്ന് ഞാൻ പറയണേ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്ക്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. ആള വാഴ എന്നെ പേടിപ്പിച്ച്. സോ അയാൾ പറഞ്ഞ നമ്മളങ്ങ് വിശ്വസിച്ചിട്ട് മറ്റേ ഫുഡ് വിഴുങ്ങണ പോലെ അങ്ങ് വിഴുങ്ങിട്ട് പോവാൻ നമുക്ക് വലിയ കാര്യം. നമ്മള് ശ്രദ്ധിക്കണം ശരിയേ, ഇവിടെ എന്തൊക്കെയോ ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെയാണ് അയാൾ കയറിയിരിക്കണ വെച്ചാലോ. ഇനിയും നമ്മളെ പേടിപ്പിക്കതുപോലെ മിമിക്കുകൾ ഇവിടെ ഉണ്ടെങ്കിലോ, നമ്മളങ്ങ് അങ്ങ് വിഴുങ്ങാൻ പാടില്ല. ആള് പറഞ്ഞ മൊത്തം ഉള്ളി പറഞ്ഞ ചെലപ്പോ കള്ളാവാം, ഉള്ളി എന്നെ ഒരു മിമിക്കാവും. ഉള്ളി വീണ്ടും ഉള്ളി എന്താ ചെയ്യണെന്ന് എനിക്കൊന്നും അറിയണം. ഉള്ളി എങ്ങടാണ് പോയി? ഉള്ളി നോക്കുമ്പോ ലൈറ്റ് അടിച്ചു പോകണം. ഉറക്കാൻ പറ്റിയല്ലേ? പുള്ളി എങ്ങടോ പോയി? അതില് തന്നെ ഒരു കള്ളത്തിൽ. ഇതാണ് ഫാം. ഫാം തിരിച്ചു പോയിട്ട് അതേ വഴി പോയിട്ട് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ ആള് നിക്കണടാ. ഹലോ, ഇതാരാ? ഏയ്, നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു. ചേഞ്ചാ? ഷുവർ, ഹിയർ, ടേക്ക് ഇറ്റ്, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു മിമിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് വന്നേക്കണേ, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ? മിമിക്? ഓ, അത് ബാഡ് ആണ്, റിയലി ബാഡ്. ഞാൻ ഇടയ്ക്ക് ഒച്ച ഓളി വെച്ച ഓളി കേൾക്കാറുണ്ട് രാത്രി. നീ റോഡ് കൂടെ എന്തെങ്കിലും കണ്ടോന്നാ ചോദിക്കണേ. അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ നിന്നാണ് ആ ഒച്ച വരണേന്ന്. ഓക്കേ, നീ അല്ലല്ലോ അല്ലേ മിമിക്ക് കള്ള? മിക്കാരും നമ്മളെ കൊണ്ടുപോകും കേട്ടോ. ഇതാണ് ക്യാമ്പിംഗ് സ്പോട്ട്. അങ്ങനെ നമ്മളൊരു ക്യാമ്പിംഗ് സ്പോട്ടിലെത്തി. നമ്മൾ ഇവിടെ ആരെങ്കിലും കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. ഇവിടെ ആരോ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡേയ്, ഉറക്കുവല്ലോ. ഇവിടെ വായിൽ ഉറക്കുമ്പോ എന്തായാലും നമ്മളെ പേടിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവും. ഈ ക്യാമ്പിംഗ് സ്പോട്ടിൽ ആരോ ക്യാമ്പ് ചെയ്യണ വണ്ടി ഇട്ടുണ്ട്. ഹലോ, ആരെങ്കിലും ഉണ്ടോ അവിടെ? എന്താ വേണ്ടേ? ഞാൻ പോലീസ് ഓഫീസറാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. ഈ ഡോർ അടച്ചിട്ടിട്ട് നമുക്ക് സംസാരിക്കാം എന്റെ സേഫ്റ്റിക്ക് വേണ്ടി. അതൊരു കുഴപ്പമില്ല. എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചു ഇഷ്യൂവിനെ കുറിച്ച്. ഇല്ല, അവിടെ ഒരു ഹോംലെസ് ഗൈ ഉണ്ട്. അയാള് ആ ഇന്നലെ രാത്രി വന്നിട്ട് എന്നോട് കുറച്ച് ചേഞ്ച് ചോദിച്ചു. എന്നിട്ട് ഇന്നും ആളങ്ങനെ ചെയ്തില്ലേ? ആളും പറഞ്ഞു വുഡ്സ് എന്നൊരു സ്ക്രീം കേക്കണേനെ കുറിച്ച്. ഞാൻ വിചാരിച്ചു ആളൊരു പറ്റിക്കാൻ പറയാന്ന്. അങ്ങനെയാണെങ്കിൽ ആള് പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ബുദ്ധിയില്ലേ, തിരിച്ചു വന്നിട്ട് അയാളെ കണ്ട നിൽക്കുന്ന ഈ ക്യാബിന്റെ അവിടേക്ക് നമ്മൾ പോകണം. ലെറ്റ്സ് ഡു ദിസ് ഫോർ അവർ ഇന്ത്യ. ആളവിടെ തന്നെ നിൽക്കണ്ട്. ഇതാണ് ആള് പറഞ്ഞ വഴി. ഇതൊരു മണ്ണിട്ടൊരു വഴിയാണ്, അതും കാടിന്റെ ഉള്ളിലോട്ടൊരു വഴിയാണിത്. ഇവിടെ എന്താണ് കാണാൻ പോണെന്നുള്ളതിനെ കുറിച്ച് ഒരൈഡിയ എനിക്കില്ല. നമ്മളെന്തായാലും ഒരു പേടിയില്ല, അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് പോവാണ്. അതിൻ്റെ ഇവിടെ ഒരു വീടുണ്ട്, വായിൽ തുറന്നിട്ടേക്ക് ഈ വീട്ടില്. ഹലോ, ഇത് നമ്മൾ പേടിക്കും കേട്ടാ. ഹലോ, വുഡ്സിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട്. എന്റെ കയ്യില് കണ്ണുണ്ട്. പേടിക്കണ്ട, എന്റെ കയ്യില് കണ്ണുണ്ട്. എനിക്ക് പേടിയാണോടാ, ഒരു റൊമാൻസിഫിക്കേഷൻ വരുന്നു. എടാ, ഇത് ഫേക്കാ, ഇത് മിമിക്കാ, ഇത് മിമിക്കാ. ഇതാരടാ? എനിക്ക് ശരിക്കും പേടിയാണ്. എടാ, ഞാൻ അങ്ങോട്ട് പോവൊന്നും നോക്കണില്ല.
ഭയങ്കര എടുത്താ. ഹലോ, എന്തിനാ ഓടാ ഓടാ? ഞാൻ ഇവിടെയ എന്നെ കൊണ്ടുപോയി. മിമിക്ക് മിമിക്ക് വന്നു. ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു നമുക്ക് പോവാൻ, പക്ഷെ നമ്മളവിടെ പോകേണ്ട ആവശ്യം വന്നില്ല. നമ്മള് കറക്റ്റ് റൂട്ടിലുള്ള നല്ലൊരു ഓഫീസറായിരുന്നു, ബുദ്ധിമാനായിട്ടുള്ള. സോ ഈ ഒരു വീഡിയോ വെച്ചത് എനിക്കാണ് വീഡിയോ ലൈക്ക് ഷെയർ ഡു ലൈക്ക് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ നല്ല ഗെയിം ഉണ്ടെങ്കിൽ ഡു കമന്റ്. ഇത് നിങ്ങൾ ആരൊക്കെ കമന്റ് ചെയ്താണ്ടെങ്കിൽ ഗെയിം ചെയ്യാം. അടുത്ത സമയം എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.